Hi, and Ella Prepeta Gutarkan, number channel Lake Swagatan. Upon the hair on the Varana, the Valaradigan dryum, Adbola and a damageum, pin a frizzy a canangil. Our hair and the texture on the change ethita, nala softum, smoothum, silkyum, Adbola and uncondition Chianu Vendi Toleru. Hair mask cana in the number Chiambona, upi the lake and the ingredients are went in the noca. നമുക്കിതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു പഴമാണ് ഇപ്പം ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോബസ്റ്റ് പഴം ആണെങ്കിലും എടുക്കാം അപ്പോൾ നല്ല പോലെ പഴുത്ത് ഇതേ തൊലിയൊക്കെ ഇതേപോലെ കറുത്തിട്ടുള്ള പഴമായിരിക്കും നമ്മുടെ പാക്കിന് ഏറ്റവും അധികം നല്ലത് ഞാനിപ്പോൾ ഇവിടെ ആ ഒരു ഫുള്ള് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ചെറിയ ചെറിയ പീസസ്സായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഷോർട്ട് ഹെയറൊക്കെ ആണെങ്കിൽ ഹാഫ് പോർഷൻ എടുത്താലും മതിയാവും കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് മാത്രം വെള്ളം ചേർക്കുക അതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമുള്ള അളവിൽ എന്നിട്ട് നല്ല കട്ടിപ്പാലായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പഴവും അതുപോലെ തന്നെ തേങ്ങാപ്പാലും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരുമിച്ച് എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കണ്ട ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് വേണ്ട ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് പഴമെന്ന് പറയുന്നത് നല്ല പോലെ പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഈ അരയ്ക്കുന്ന സമയത്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും പക്ഷേ ഇത്തിരി പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കുന്നതെങ്കിൽ അരച്ച് കഴിയുന്ന സമയത്ത് അതിൽ കുറേയൊക്കെ കട്ടയായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും വാഷ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല പോലെ പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ പാക്ക് ഉണ്ടാവുക നല്ല പഴുത്ത പഴം എടുത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കട്ടകളൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ നമ്മൾ പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടിയുടെ ജടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് ഒരു 5 മിനിറ്റ് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന പാക്ക് നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിൻ്റെ ലെങ്തിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ 20 മുതൽ 30 മിനിറ്റ് വരെ അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക ആദ്യം നമ്മൾ ഹെയർ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് മൈൽഡ് ഷാമ്പുവും അതുപോലെ തന്നെ കണ്ടീഷണറും ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക ഈ ഒരു പാക്ക് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ മുടി നല്ല സോഫ്റ്റും സിൽക്കിയൊക്കെ സ്മൂത്തും ഒക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങളുടെ ഹെയർ എന്ന് പറയുന്നത് ഒരുപാട് ഡ്രൈയും ഫ്രിസി അതുപോലെ തന്നെ ഡാമേജ്ഡും ആണെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു പാക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാം അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം ഇത് യൂസ് ചെയ്യാം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ